മുൻ ഐ ടി സെക്രട്ടറി ശിവശങ്കറിനെ കുടുക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തേക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ സന്ദീപ്, സരിത് എന്നീ പ്രതികളുമായി ശിവശങ്കറിന് അടുത്ത ബന്ധം. നാലുപേരും പലയിടങ്ങളിൽ ഒത്തുചേർന്നതായി കണ്ടെത്തി. ശിവശങ്കറിന് സ്വപ്നയുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് മുൻപേ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കേസിലെ മറ്റു പ്രതികളുമായും അടുത്ത ബന്ധം തന്നെയാണെന്ന് തെളിയിക്കുന്ന നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി. ശിവശങ്കറിന് കുരുക്കുമുറുക്കുന്ന തെളിവുകൾ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രതികളുടെ വീടുകളിലും ശിവശങ്കറിന്റെ ഫ്ളാറ്റിലും വെള്ളിയാഴ്ച കസ്റ്റംസ് അധികൃതർ നടത്തിയ റെയ്ഡിൽ സ്വർണം കടത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന 6 ബാഗുകൾ കണ്ടെത്തി. ഇതിൽ 3 എണ്ണത്തിൽ ഡിപ്ലോമാറ്റിക് സ്റ്റിക്കർ അടർത്തി മാറ്റിയെന്ന് തോന്നിക്കുന്ന ഭാഗങ്ങളുണ്ട്. 2 എണ്ണത്തിൽ ഇത് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടുമുണ്ട്. പുതിയ ബാഗുകളായതിനാൽ പശ ഒട്ടിയ നിലയിൽ തന്നെയാണ്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് കസ്റ്റംസിലെ ഉന്നത കേന്ദ്രങ്ങൾ പറയുന്നു. ശിവശങ്കറിന്റെ സ്വകാര്യ ഫ്ളാറ്റായ F6F ൽ നിന്ന് ഇതേ തരത്തിലുള്ള ഒരു ബാഗ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സ്വർണ്ണക്കടത്തുകാർ ഉപയോഗിച്ചതാണോ എന്ന് വ്യക്തമായിട്ടില്ല. ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. സന്ദീപ് നായരുടെയും സരിത്തിന്റെയും വീടുകളിൽ നിന്നാണ് മറ്റു ബാഗുകൾ കിട്ടിയത്. CCTV ക്യാമറയിൽ കണ്ട ബാഗുകൾ ഇത് തന്നെയാണോ എന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതിനിടെ ശിവശങ്കർ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയെന്ന് കസ്റ്റംസ്. മാർച്ചിൽ ഇവിടെ താമസം തുടങ്ങിയിരുന്നു. അദ്ദേഹം തന്നെയാണ് വാടക കൊടുത്തിരുന്നത്. 17,500 രൂപയായിരുന്നു വാടക. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് രാത്രി വൈകിയും സെക്രട്ടേറിയറ്റിൽ തുടരേണ്ടി വരുമ്പോൾ താമസിക്കുന്നതിനാണ് ഫ്ളാറ്റെന്നാണ് കെട്ടിട ഉടമകളോട് ശിവശങ്കർ പറഞ്ഞിരുന്നത്. രാത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകുമ്പോൾ ഇവിടേക്കാണ് പോയിരുന്നതെന്നും ശിവശങ്കർ പറഞ്ഞു. ശിവശങ്കറിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് June 30 നടന്ന സ്വർണ്ണക്കടത്തിന്റെ ആസൂത്രണം നടന്നതെന്ന വിവരമാണ് ഇപ്പോൾ കസ്റ്റംസ് പുറത്തുവിടുന്നത്. ശനിയാഴ്ച നടത്തിയ റെയ്ഡിലാണ് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. നേരത്തെ നടത്തിയ കള്ളക്കടത്തുകൾ സംബന്ധിച്ച് ചോദ്യം ചെയ്യലിൽ സരിത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ശിവശങ്കറിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ടെന്നായിരുന്നു സരിത്തിന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ തേടിയാണ് ഇവിടെ പരിശോധന നടത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി ഡിപ്ലോമാറ്റിക് ബാഗിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയ കേസിൽ നിർണായക നീക്കങ്ങളുമായി കസ്റ്റംസ് മുന്നോട്ട് പോവുകയാണ്. ഉന്നത ബന്ധങ്ങളും വലിയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ്. June 30 കടത്തിന്റെ ആസൂത്രണം നടന്നത് ഇതേ ഫ്ളാറ്റിലായതാണ് ശിവശങ്കറിന് വിനയായിരിക്കുന്നത്. ശിവശങ്കറിന്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചനകൾ നടന്നതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. സംശയം മാത്രമല്ല, ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചതായി കസ്റ്റംസ് വ്യക്തമാക്കുന്നു. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ നിന്ന് നടന്നു കയറാവുന്ന ദൂരത്തുള്ള ഫ്ളാറ്റിലാണ് IT സെക്രട്ടറി ശിവശങ്കർ താമസിച്ചിരുന്നത്. ശനിയാഴ്ച കസ്റ്റംസ് ഫ്ളാറ്റിലെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു. സന്ദർശക ഡയറിയും ഫ്ളാറ്റിലെ കെയർ ടേക്കർമാരുടെ മൊഴിയുമെല്ലാം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതോടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കറിന്റെ സ്വാധീനം പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. IT സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന്റെ ഉന്നത ബന്ധം പ്രതികൾ ഉപയോഗിച്ചിരുന്നു. ശിവശങ്കർ ഇല്ലാത്ത സമയത്തും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും ഇടനിലക്കാരുമായി സ്വപ്ന സുരേഷും സരിത്തും സന്ദീപ് നായരുമെല്ലാം ഫ്ളാറ്റിലെ നിത്യ സന്ദർശകരായിരുന്നു. ശിവശങ്കർ ഇല്ലാത്ത സമയത്തും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും ഇടനിലക്കാരുമായ സ്വപ്ന സുരേഷും സരിത്തും സന്ദീപ് നായരുമെല്ലാം ഫ്ളാറ്റിലെ നിത്യ സന്ദർശകരായിരുന്നു എന്നതിന്റെ തെളിവുകളും കസ്റ്റംസ് ശേഖരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.